ഒമേഗ 3 ഒരു മിറാക്കുലസ് എലിമെന്റ് തന്നെയാണ്. അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? കാരണം ഇത് മിറാക്കുലസ് എലിമെന്റ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലും ആവശ്യമാണ്. അത് ചെറിയ ഏകദേശം 10 വയസ്സിന്റെ മുകളിൽ ഉള്ള ഏതൊരു വ്യക്തിക്കും അത്യാവശ്യമുള്ളതാണ്. സ്ത്രീയാലും ശരി പുരുഷനാലും ശരി, വെരി വെരി ഇമ്പോർട്ടൻറ്റ് എനി സ്റ്റേജ് ഓഫ് ലൈഫ്. അത് മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യം ഏത് കണ്ടീഷനായാലും ശരി, ആരോഗ്യം മോശമാണെങ്കിലും ശരി ആരോഗ്യം നല്ലതാണെങ്കിൽ ശരി, ഇത് നിങ്ങളുടെ ശരീരത്തിന് വളരെ എസൻഷ്യലും ബെനിഫിഷ്യലുമാണ്. അതിനൊരു യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അത്യാവശ്യമായിട്ടുള്ള ഒരു എലിമെന്റ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതായിട്ടുള്ളത് ഈ ഒമേഗ 3 എന്ന് പറയുന്നത്. പിന്നെ ഈ ഒമേഗ 3 എന്ന് പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് നമുക്ക് പറയാം. ആ ഒമേഗ 3 ഈ ഫാറ്റി ആസിഡ് ആണെങ്കിലും എസൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ്, ആൻഡ് വിച്ച് ഈസ് വെരി എസൻഷ്യൽ ഫോർ ലൈഫ്. അതായത് നമുക്ക് ഈ ഇതിന് എസൻഷ്യൽ ഫാറ്റി ആസിഡ് എന്നാ പറയുക, എസൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫാറ്റ് ആണ്, നല്ല കൊഴുപ്പാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് വളരെ അധികം എസൻഷ്യൽ കൂടിയാണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്, റൈറ്റ്? വെരി വെരി എസൻഷ്യൽ ഫോർ യുവർ ലൈഫ്. പക്ഷെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇത് വേറെ ഒരു ന്യൂട്രിയന്റ് കൊണ്ട് നിങ്ങൾക്ക് റിപ്ലേസ് ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഒമേഗ 3 വേണ്ടിടയ്ക്ക് നമുക്ക് ഒമേഗ 3 തന്നെ കൊടുക്കണം, യു കനോട്ട് റിപ്ലേസ് ദിസ്. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതൊരു ഗുഡ് ഫാറ്റ് ആണ്, ആൻഡ് ഇറ്റ് കനോട്ട് ബി റിപ്ലേസ് ബൈ എനി അതർ ന്യൂട്രിയന്റ് ഇൻ ആർ ബോഡി. ഇത് കാര്യം മനസ്സിലാക്കണം. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതിന്റെ ഏറ്റവും വിരോധാഭാസം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം ഇത് ഉൽപ്പാദിക്കാറുള്ള, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തിന്നത് വളരെ ട്രേസ് ആയിട്ട് കിട്ടുന്നു, വളരെ അരികിട്ടുന്നില്ല. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. പക്ഷെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ഈ പ്രസന്റേഷനിലെ ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വിജയിച്ചു. പിന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും, ആർക്കും കൊടുക്കാൻ പറ്റും, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് കൊടുത്തത് കൊണ്ട്, ഇത് കഴിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്ന പ്ലസ് പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനെ മനസ്സിലാക്കാനുള്ള ഒരു 3 സ്ലൈഡുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കുകയും ചെയ്യാം. നോക്കൂ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു സ്ലൈഡ്. ഓക്കെ, വളരെയധികം കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ പറയുന്നത് മാത്രം ശരിക്കും കേട്ടുപോയി കഴിഞ്ഞാൽ you will understand it. Okay, see, omega 3 nu parayanad integral part of our cell membrane. Okay, appo namukku cell membrane pinne nodikkam. Aadi namukku vanda cell nu parayam. Okay, cell nu parayanad nammude shariratinte unit aanu. Okay, nammude shariratinte unit aanu cell, koshanga. Ee group of cells kore cellukal koodittu kore koshangal koodittana tissue ennu parayanad sambandha kore tissuegal koodi cherumbodana oru organ aavu. Adhe pole kore organgal koodi cherumbodana organ system aavu. അതിലാണ് നമ്മൾ പറയും സയൻസ് പഠിച്ച കുട്ടികൾക്ക് ക്ലിയർ ആയോ, നമ്മുടെ ശരീരത്തിലെ സിസ്റ്റംസ് എന്തൊക്കെയാണ്, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനത്തെ പല സിസ്റ്റങ്ങളായിട്ട് ഒരു 10 സിസ്റ്റം, അത് ഓർഗൻ സിസ്റ്റം. ഓക്കെ, പക്ഷേ നിങ്ങൾ ഓർഗൻ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ അധികം ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുക. കാരണം അതും കാണിക്കാനും പറയാനും ഒക്കെ കുറേ ഉണ്ട്. പക്ഷേ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ല് തന്നെയാണ്. കാരണം സെല്ലിന്റെ ഗ്രൂപ്പാണ് ടിഷ്യു ആയത്, ടിഷ്യൂടെ ഗ്രൂപ്പാണ് ഓർഗൻ ആയത്, ഓർഗന്റെ ഗ്രൂപ്പാണ് ഓർഗൻ സിസ്റ്റം ആയത്. സോ ബേസിക് യൂണിറ്റ് ഇസ് വാട്ട്? സെല്ല് തന്നെയാണ്. ഈ സെല്ലുകൾ വളരെ അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ അടിച്ച് അടുപ്പിച്ച് വെച്ച പോലെയായിരിക്കും. അതായത് നമ്മളൊരു വീട് പണിയുമ്പോൾ ഇഷ്ടികയും കല്ലും വെക്കുന്ന പോലെയാണത്. വളരെ അധികം അടുത്തടുത്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതെത്ര മാത്രം സ്ട്രോങ് ആകുന്നു ആ ഇഷ്ടികയും കല്ലും, ആ വീടും അത്രമാത്രം ബലമുള്ളതായി കാണുന്നു. ഇനി ഈ സെല്ലുകൾക്ക് ഒരു മെംബ്രെയിനുണ്ട്, ഒരു ആവരണം, സെൽ മെംബ്രെയിൻ, അതിലൊരു ഗേറ്റ്, പറയുക കമ്പൗണ്ട് വാളിനെ പോലത്തെ ഒരു അവസ്ഥ, ആ സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഒമേഗ 3 എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. ഈ ഒമേഗ 3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഘടകം ഞാൻ പറഞ്ഞത്. കാരണം ഈ ഒമേഗ 3 കൊണ്ടാണ് ഈ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കും, ഈ ഒരു ചിത്രം നോക്കും, ഇതൊക്കെ സെല്ലാണ് കാണിച്ചിരിക്കുന്നത്, ഗോട്ടി പോലെ കാണിച്ചിരിക്കുന്നത് സെൽസ് ആണ്. അതില് ചുവന്ന കാണാം നിങ്ങൾ, ചുവന്ന കുറെ ഗോട്ടികൾ, അത് ഒമേഗ 3 ഉള്ളതാണ്. ഓക്കെ, ഒമേഗ 3 കണ്ടെയ്നിങ് ഫോസ്ഫോലിപിഡ്സ് ആണ്. പക്ഷേ അതിന്റെ നടുവിൽ മഞ്ഞുണ്ട്, നിങ്ങൾ കാണാം മഞ്ഞ കളർ, അതാണ് ഒമേഗ 3 ഇല്ലാത്തത്. അപ്പോൾ ഒമേഗ 3 ഇല്ലാത്തതും ഒമേഗ 3 ഉള്ളതും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ഒരു ഒരാളിത് കാണിച്ചിട്ട് ഇതിൽ ഹെൽത്തി ഏതാന്ന് വെച്ചാൽ, ഇതിന് ഈ ചുവപ്പ് ഒമേഗ 3 ഉള്ള സെൽസ് ആണ് ഹെൽത്തി, ബാക്കിയുള്ളത് അത്ര ഹെൽത്തി അല്ല. അപ്പൊ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ദാറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആരോഗ്യം, ശരീരത്തിന്റെ സംരചന ഒക്കെ ബാധിക്കുമല്ല. അപ്പൊ ഈ ഒമേഗ 3 ഉള്ള ഈ സെൽ മെംബ്രെയിൻ ചുവപ്പുള്ളത് അങ്ങനെയാവുമ്പോൾ അതിന്റെ സെൽ മെംബ്രെയിൻ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും, റിജിഡ് ആയിരിക്കില്ല. ആ ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും, റൈറ്റ്? അത് പൊട്ടിപ്പോത്തില്ല, പ്രഷർ വരുമ്പോൾ പൊട്ടിപ്പോത്തില്ല. അത് മാത്രമല്ല, അങ്ങനെ റിജിഡ് ഇല്ലാതെ ഫ്ലെക്സിബിൾ ആയിരിക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് സെല്ലിനെ കാത്തു സൂക്ഷിക്കും ഈ സെൽ മെംബ്രെയിൻ.
അപ്പോൾ ശരീരത്തിലോട്ട് കയറി പോകേണ്ട ടോക്സിൻസ് ആയിക്കോട്ടെ, ശരീരത്തിലോട്ട് കയറി പോകേണ്ട അങ്ങനത്തെ പല ഹാനികാരകമായിട്ടുള്ള സാധനങ്ങൾ സെൽസിലോട്ടേക്ക് കയറാൻ ശ്രമിക്കും എപ്പോഴും, അതിനെ ബ്ലോക്ക് ചെയ്യും ഈ സെൽ മെമ്പറിൻ. അപ്പോൾ സെൽ മെമ്പറിൻ വളരെ ഹെൽത്തി ആണെങ്കിൽ മാത്രമേ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ റിജിഡ് ആണെങ്കിൽ അത് ബ്രേക്ക് ആയി പോകും, ബ്രേക്ക് ആവും, ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അതുവഴി എല്ലാം തന്നെ അങ്ങ് അകത്തോട്ടേക്ക് കയറി പോകും. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ എസ് എൻ എഫ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ ഓർമ്മ ഉണ്ടാവുമായിരിക്കും, സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ, റൈറ്റ്, ഇത് ബ്രേക്കപ്പ് ചെയ്ത് വരും. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ നല്ല പ്രോട്ടീൻ കഴിച്ചിട്ട് ശരീരത്തിനെ കുറച്ചും കൂടി ബലവത്താക്കണം. അതുകൊണ്ടാണ് പി വി എഫ് എഫിന്റെ കൂടെ വെജോമഗിയും കൂടി ചേർക്കാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ ഇന്റഗ്രൽ പാർട്ട് ഒമേഗ 3 ആയതുകൊണ്ട് ഈ ഇതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാം. കാരണം ഈ സെല്ലുകൾ അടുത്ത് അടുത്ത് അടുത്തിരിക്കുമ്പോൾ ഒരു കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയും ഇവിടെ, അതായത് കോൺടാക്ട് ചെയ്യാൻ ഒരു മടി. അതായത് നമ്മളൊരു തിയേറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിലോ പോകുമ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന വ്യക്തി നമുക്ക് ഒരു പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങാനെങ്കിലും തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ പറയുമ്പോൾ പറയാം, പക്ഷെ പരിചയമുള്ളതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, തൊട്ട് കഴിഞ്ഞാലും തൊട്ടില്ല കൂടുതലായിരിക്കും. അപ്പോൾ ഈ കോൺടാക്ട് ഇൻഹിബിഷൻ ഉള്ളതുകൊണ്ട് ഓരോ സെല്ലും, അപ്പം ഇപ്പം പരിചയമില്ലാത്ത രണ്ടാൾക്കാരുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ വന്നിട്ട് കാര്യം പോകും, നമ്മൾ വന്നിട്ട് നമ്മൾ പോകും, ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ സെൽസും അങ്ങനെ തന്നെയായിരിക്കും, കോൺടാക്ട് ഇൻഹിബിഷൻ ആയിരിക്കണം. കാരണം ഇത് അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ സെല്ലുകൾ ഒരു സെല്ലിന്റെ പ്രായമാകുമ്പോഴേക്കും ആ സെല്ല് മാറി അടുത്ത സെല്ല് അവിടെ വരും. അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള സെല്ലാണെങ്കിൽ വരുന്ന സെല്ലും ആരോഗ്യപരമായിരിക്കും. പക്ഷേ ഈ കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞത് പോയിക്കഴിഞ്ഞാൽ, സെൽ മെമ്പറി വീക്ക് ആയി കഴിഞ്ഞാൽ ഒത്തിരി സെല്ലുകൾ കൂടിയിട്ട് ഒരു സെല്ലിന്റെ പ്രവർത്തനം പോലെ ചെയ്യും. അതാണ് നമുക്ക് ഈ മുഴകളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. ആ മുഴകൾ പിന്നീട് ഡെവലപ്പായി വലിയ ട്യൂമറായി മാറുന്നു, അത് വീണ്ടും ഡെവലപ്പായി അങ്ങനെ അത് ക്യാൻസറിലോട്ടേക്ക് പോലും എത്തിക്കുന്ന ഒരു കാര്യം. കാരണം വളരെ ഫാസ്റ്റായിട്ട് ഈ സെൽസുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പ്രൊളിഫറേഷൻ ഓഫ് സെൽസ്, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് പറയും, അതാണ് നമ്മളുടെ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും മുഴകൾ സൃഷ്ടിക്കപ്പെടുന്നത്. മുഴകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് വെരി ഗുഡ്, വളരെ ആരോഗ്യപരമല്ലത്. അപ്പോൾ അത് ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഈ സെൽ മെമ്പറിനെ കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് ഈ സെൽസിന്റെ ദോഷ വശങ്ങളൊന്നും ഉണ്ടാവില്ല, ടോക്സിൻസിനെ കയറാൻ ആ മെമ്പറിൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ആ സെല്ലിനെ വളരെ ആരോഗ്യപരമായിട്ട് കാത്തു സൂക്ഷിക്കും. അപ്പോൾ നമ്മൾ ഒമേഗ 3 ശരീരത്തിൽ സ്ഥിരമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ സെൽസുകളെല്ലാം തന്നെ വീക്കായി പോകും. വീക്കായി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവങ്ങൾ മുഴുവൻ സംഭവിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും അത് വളരെയധികം പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട, റൈറ്റ്? അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകാം. ഈ സെൽ മെമ്പറിൻ എന്ന് പറയുന്നത് ഗേറ്റ് കീപ്പർ ഓഫ് ദി സെല്ലാണ്. അതായത് നിങ്ങൾ വലിയൊരു കോമ്പൗണ്ട് വാൾ സൃഷ്ടിച്ചിട്ട് വലിയ ഗേറ്റ് അവിടെ പിടിപ്പിച്ചു, പക്ഷെ അതിന്റെ അവിടെ ഒരു ഗേറ്റ് കീപ്പറിനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അകത്തോട്ടേക്ക് കയറ്റി വിടേണ്ട ആൾ ആരാ എന്ന് അദ്ദേഹം തീരുമാനിക്കുക. ഏതൊരു അതുവഴി പോകുന്ന വഴിപോക്കനും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീട്ടിന്റെ അകത്തുള്ള വ്യക്തികൾക്ക് ഗുണകരമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ മാത്രമേ അദ്ദേഹം അകത്തോട്ട് കയറ്റി വിടും, ഇല്ലാത്തവരെയൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അകത്തിരിക്കുന്നവർ സുരക്ഷിതമാണ്. അതാണ് ഈ ഗേറ്റ് കീപ്പർ ചെയ്യുന്നത്. അതെ, സെൽ മെംബ്രെയിനും അത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സെൽ മെംബ്രെയിൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ അത് അകത്തോട്ടേക്ക് കയറ്റി വിടുന്ന അൺഹെൽതി ആയിട്ടുള്ള ഒരു സംഭവത്തിന് കയറ്റി വിടത്തില്ല. സെൽസിലോട്ടേക്ക് ഈ ഗേറ്റ് കീപ്പർ ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ ആവശ്യമുള്ളതും ആരോഗ്യകരമായിട്ടുള്ള ന്യൂട്രിയൻസിനെ മാത്രമേ കയറ്റി വിടൂ. അപ്പോൾ എന്ത് സംഭവിക്കും? സെൽസിന്റെ ആരോഗ്യം വളരെ ഗംഭീരവും മെച്ചവുമായിട്ട് നിലനിൽക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശരീരം മൊത്തത്തിൽ ഒരു ആരോഗ്യത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനെ ആ സെൽസിന്റെ സെൽ മെമ്പറിനെ അത്യന്താവശ്യമായിട്ട് വേണ്ടതാണ് ഒമേഗ 3. അപ്പൊ നോക്കി, ഇനി ഒമേഗ 3 വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അഥവാ നമ്മുടെ ശരീരത്തിൽ 1% കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ ക്ഷീണം, ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും, നിങ്ങൾക്ക് ലാക്ക് ഓഫ് എനർജി, അതേപോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ശക്തിയോ ഊർജമോ ഇൻട്രസ്റ്റോ കാണില്ല, അതാണ് ഫീലിംഗ് ഡൗൺ. നിങ്ങൾ എനർജി ലെവൽ വല്ലാതെ അങ്ങ് കുറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു. അതേപോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മസിൽസും ജോയിൻസും ഒക്കെ നിങ്ങൾക്ക് വല്ലാതെ വേദനിക്കാനും തുടങ്ങും. ഇത് പറയുന്നത് ഒമേഗ 3 1% നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞാലാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഇവിടെയുള്ള പല ആൾക്കാരും, അതായത് ഈ പ്രോഗ്രാം കാണുന്ന പല ആൾക്കാർക്കല്ല, നമ്മളുടെ പരിസരത്ത് ജീവിക്കുന്ന, ഈ ഭൂമി ജീവിക്കുന്ന പല വ്യക്തിത്വങ്ങൾക്കും ഇത് 1% മാത്രമല്ല, എത്രയോ ശതമാനം കുറവാണ്.
അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഇപ്പോഴെ പല ആൾക്കാർ വളരെയധികം എനിക്ക് എന്താ അറിയില്ല ഗ്ലാസ് എടുക്കാൻ പറ്റുന്നില്ല എന്റെ കൈ വേദനിക്കുന്നു അധികം നേരം ഇരിക്കാൻ പറ്റുന്നില്ല എനിക്ക് മുട്ടുവേദനിക്കുന്നു എനിക്ക് മസിൽസ് പെയിൻ ആവുന്നു പക്ഷെ ഞാൻ എല്ലാം കഴിക്കുന്നത് കൃത്യമായിട്ടാണ് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ ക്ഷീണമാവുന്നു ജോലി ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കാണുന്നില്ല ഇതിന്റെയൊക്കെ കാരണം ഈ ഒരു സംഭവം ഇത് വല്ലാതെ പറഞ്ഞ പോലെയാണ് പറയാൻ വളരെ ചെറുതായി തോന്നുമെങ്കിലും ഇതിന്റെ പ്രവർത്തനം വളരെ വലുപ്പമുള്ളതാണ് ഇപ്പൊ തന്നെ ഞാൻ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു മൂന്നാല് സ്ലൈഡാണ് വളരെ ഇന്റീഗ്രൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒമേഗ 3 നിങ്ങളുടെ ഫിംഗർ ടിപ്പിൽ കാണാം നിങ്ങൾക്ക് ഏതൊരാളോടും ആ ബോക്സ് എടുത്തിട്ട് നിങ്ങൾ പി യു സിയിൽ വരുന്നൊരാൾക്ക് ആ ബോക്സ് എടുത്തിട്ട് കൃത്യമായിട്ട് ഈ നാല് വരി മാത്രം പറഞ്ഞു കൊടുത്താൽ മതി അതിന്റെ ഒരു ടെക്നിക്കാലിറ്റി വേറെ നിങ്ങൾ അറിയണ്ട ഇത് തനിയേ പോയിക്കോളും പിന്നെ അത് മാത്രമല്ല മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഒമേഗ 3നെക്കാളും എന്തുകൊണ്ടും ഹൈ ക്വാളിറ്റി ആൻഡ് ടോപ്പ് ക്ലാസ് സാധനമാണെന്ന് യാതൊരു സംശയവും ഇല്ല നമ്മൾ ചോദിച്ചാൽ അത് നമുക്ക് പതിയെ മനസ്സിലാക്കാം റൈറ്റ് അടുത്തത് ഹൗ ഈസ് ഒമേഗ 3 ബെനിഫിഷ്യൽ ഫോർ അസ് ഒന്ന് ഈ സെൽസിനെ കേട്ടി പറഞ്ഞു അപ്പൊ ചില ആൾക്ക് ചോദിക്കും അല്ല ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു പക്ഷേ ഇതിങ്ങനെ ബെനിഫിഷ്യൽ എങ്ങനെയാണ് നോക്കാം അതിന്റെ നോക്കി കാരണം ഈ സെൽസ് എന്ന് പറഞ്ഞത് എല്ലാടക്കും ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മ കാരണം സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് അവർ ബോഡി റൈറ്റ് അപ്പൊ സെല്ലിന്റെ കൂട്ടമാണ് ടിഷ്യൂ ടിഷ്യൂടെ കൂട്ടമാണ് ഓർഗൻ ഓർഗന്റെ കൂട്ടമാണ് ഓർഗൻ സിസ്റ്റം അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ശരീരത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും ഈ ഒമേഗ 3 ആവശ്യകത വളരെ അനിവാര്യമാണ് നിങ്ങൾ മനസ്സിലായി അപ്പോ ഹൗ ഈസ് ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞതിന്റെ ആദ്യത്തെ ഉത്തരം ഒമേഗ 3 ഹെൽപ്സ് ഇൻ കീപ്പിംഗ് ദ ഹാർട്ട് ഹെൽത്തി ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താവശ്യകമാണ് ഒമേഗ 3 ഒമേഗ കുറവാണെങ്കിൽ ഹൃദയം വീക് ആയിരിക്കും അത് മാത്രമല്ല ഇനി ഈ വ്യക്തിയുടെ ശരീരത്തിൽ വെറും ഒമേഗ 3 മാത്രമല്ലായിരിക്കുമല്ലോ കുറവ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മസിൽസ് ഉണ്ടാവില്ല അപ്പോ ഹൃദയത്തിന്റെ മസിൽസും വീക്ക് ആയി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെള്ളം കാണില്ല അതുകൊണ്ട് ആ ശരീരത്തിൽ കൂടെ രക്തത്തിന് ഓട്ടിക്കാൻ ഹൃദയത്തിന് വല്ലാതെ പാടുപെട്ടു വരും പിന്നെ ഹൃദയത്തിന് അവിടെ ആരോഗ്യം നമ്മൾ പറയും നമുക്ക് വലിയ ആരോഗ്യമുണ്ട് എവിടെ ആരോഗ്യമുള്ളത് രണ്ടാമത്തെ നിലയിൽ കയറി പോകുമ്പോഴേക്കും നമുക്ക് നാല് പ്രാവശ്യം സ്റ്റെയർ കേസിൽ നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആരോഗ്യമുള്ളത് ഒരു 5 മീറ്റർ സ്പീഡായിട്ട് നടക്കുമ്പോഴേക്കും നമുക്ക് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആരോഗ്യമുള്ളത് നമ്മള് ഒരു 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 2 കിലോമീറ്റർ ഒന്ന് സ്പീഡിൽ ഓടേണ്ടി വന്നാൽ നമുക്ക് പിന്നെ അടുത്ത ഒരു മീറ്റർ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ആരോഗ്യമുള്ളത് കാരണം ഹൃദയം വളരെ വീക്കായി പോയിട്ടുള്ളതാണ് ഇത് ഡയറക്റ്റായി പറയുമ്പോഴേക്കും പല ആൾക്കാർക്കും അത് ഒരു എന്തോ ഒരു പോലെ തോന്നുമായിരിക്കുമെങ്കിലും പക്ഷെ ഒരു കാര്യം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും കാരണം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളിപ്പോ ബ്രാൻഡ് അംബാസിഡറിനെ പോലെയാണ് കാരണം നിങ്ങളാണ് ഈ പ്രോഗ്രാം ആണെന്നും അപ്പൊ ഇതിന്റെ അകത്തുള്ളവർക്കല്ലേ ഇത് മനസ്സിലാവും ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങളൊരു ബ്രാൻഡ് അംബാസിഡറാണ് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം പല ആൾക്കാർക്കും എത്തിച്ചു കൊടുക്കേണ്ടതാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ പറ്റി പറയുമ്പോൾ അവർ എന്ത് ഒരു കുഴപ്പമില്ലല്ലോ 19 വയസ്സായിട്ട് ഞാൻ ഇപ്പം കറക്റ്റാണെന്ന് ശരിയായി സംഭവിച്ചു പക്ഷേ നിങ്ങൾ ഇപ്പോൾ 60 വയസ്സോ 50 വയസ്സോ 40 വയസ്സോ വാട്ടവർ മീൻസ് റീച്ച് നിങ്ങൾ ഒരു 10 വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ 15 വയസ്സുള്ളപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം അതേപോലെ ഇപ്പോൾ ചെയ്യാൻ പറ്റും അതായത് പണ്ടൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഇഷ്ടംപോലെ ഓടുവരുന്നു ഇഷ്ടംപോലെ കളിക്കുമായിരുന്നു ഇഷ്ടംപോലെ സ്പീഡിൽ നടക്കുമായിരുന്നു അതേ സ്പീഡിലും അതേ ഡ്യൂറേഷനിലും അതേ എനർജിയിലും ഇപ്പോൾ നിങ്ങൾക്ക് ഓടാനും നടക്കാനും ജോലികൾ ചെയ്യാനും പറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളെ ഹാർട്ട് വീക്കാണെന്നാണ് എൻ്റെ അർത്ഥം യുവർ ഹാർട്ട് ഈസ് അബ്സല്യൂട്ട്ലി വീക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഹാർട്ട് ഈസ് വീക്ക് അപ്പോ അതാണ് കാര്യം മനസ്സിലാക്കേണ്ടത് അപ്പോ യു നീഡ് ഒമേഗ 3 ദേർ റൈറ്റ് അടുത്തത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളുകളെ കുറയ്ക്കാൻ അത്യന്തം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒമേഗ 3 എന്ന് പറയുന്ന ഒരു എലിമെന്റ് റൈറ്റ് ആ ചീത്ത കൊളസ്ട്രോൾ പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ചില സമയം മനസ്സിലാകത്തില്ല കാരണം ചില ആൾക്കാർക്ക് അതിന്റെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല LDL എന്ന് പറയുന്നത് ഓക്കെ ലോ ഡെൻസിറ്റി ലിപോ പ്രോട്ടീൻ ലോ ഡെൻസിറ്റി ലിപോ പ്രോട്ടീൻ എന്ന് പറഞ്ഞതാണ് അത് നല്ല കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ അപ്പൊ ബാഡ് കൊളസ്ട്രോളിന്റെ അളവ് കൂടാൻ പാടില്ല കുറയ്ക്കണം അപ്പൊ അത് കുറയ്ക്കാൻ ഇത് അത്യന്തം സഹായിക്കും ഒമേഗ 3 റൈറ്റ് അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം വരുന്നുണ്ട് കൊളസ്ട്രോളുകൾ അത് നമുക്ക് കാണാം നമ്മളുടെ ധമനിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ധമനി വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെൽസ് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും ആ സെൽസ് കൊണ്ട് തന്നെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഈ ധമനികൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും അതുകൊണ്ട് ഹൃദയം ഇടിക്കുമ്പോൾ ഇതിങ്ങനെ വലിഞ്ഞ് നീണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു പ്രഷറും തോന്നാറില്ല കാരണം ഫ്ലെക്സിബിൾ ആണ് സംഭവം റിജിഡ് അല്ലല്ലോ റിജിഡ് ആ നേരത്തിൽ അത് പൊട്ടാനുള്ള ചാൻസ് കിട്ടും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ധമനികളുടെ ഈ ഒരു സർക്കംഫറൻസ് നോക്കി നിങ്ങൾ വീതി വളരെ അധികമാണ് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് രക്തം ഒരു പ്രശ്നമില്ലാതെ പോകും വളരെ ഫ്ലെക്സിബിൾ പക്ഷെ അവിടെയാണ് ഈ ട്രൈഗ്ലിസറൈഡ് പോലത്തെ ഈ ഒരു സിമെന്റഡ് കട്ട പോലത്തെ സാധനം വന്നിട്ട് അടിയുന്നത് അടിഞ്ഞാകുമ്പോഴേക്കും ഇതിന്റെ ഈ ഒരു സർക്കംഫറൻസ് വളരെയധികം ചുരുങ്ങിപ്പോയിരുന്നതാണ് അപ്പൊ ചുരുങ്ങിപ്പോകുമ്പോൾ ഇവിടുന്ന് വരുന്ന ഈ ഫോഴ്സിൽ വരുന്ന രക്തം ഇവിടെ വരുമ്പോഴേക്കും അതിന് അതേ ഫോഴ്സിൽ പോകാൻ പറ്റുന്നില്ല കാരണം ഇവിടെ ബ്ലോക്കാണ് അപ്പൊ ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞുകൊണ്ട് ഇവിടെ വളരെയധികം പ്രഷർ വരും അപ്പൊ ഇവിടുന്ന് ഹൃദയം ഇടിച്ച് വിട്ടിരിക്കുന്ന രക്തം ഇവിടുന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചവിടെയും പ്രഷർ വരും
ഇനി ഇവിടുന്ന് ഹൃദയം വലിക്കാൻ നോക്കുമ്പോഴേക്കും ഇവിടുന്ന് രക്തം വന്നിട്ടില്ല. അപ്പം അവിടുന്ന് വീണ്ടും കിട്ടും. അപ്പൊ രണ്ട് സ്ഥലത്തൊന്നും ഹൃദയത്തിന് നല്ലവണ്ണം നിങ്ങൾ ബോക്സിംഗ് കൊണ്ട് രണ്ട് കൈ കൊണ്ട് ഇടിക്കുന്ന പോലെ ഇട്ടുകൊണ്ടിരിക്കുക. അതിന് മെഡിക്കൽ ടെർമിനോളജിയിൽ പ്രീ ലോഡ് ആൻഡ് ആഫ്റ്റർ ലോഡ് എന്ന് പറയും. ഹൃദയത്തിലേക്കുള്ള പ്രീ ലോഡ് ആൻഡ് ആഫ്റ്റർ ലോഡ് രണ്ട് സ്ഥലത്തും ഹൃദയത്തിന് അടിയലിടുന്നു. അങ്ങനെ അടി കിട്ടി 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 കഴിഞ്ഞാൽ ഒരു ദിവസം ഹൃദയം പറയും സമാധാനം, ഇനി എനിക്ക് വയ്യ മോനെ, ഞാൻ ഇതാ പോകുന്നു. ഡിം നിങ്ങൾ പറയും നല്ല മനുഷ്യനായിരുന്നു ഇന്നലെ പോലും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ട്രൈഗ്ലിസറൈഡ്സ് ഇതിനെയും കുറയ്ക്കും. ഈ ട്രൈഗ്ലിസറൈഡ്സിന്റെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഏറ്റവും അധികം തട്ടുകടകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, അതിന്റെ പേര് തന്നെ അതാണ് തട്ടുകട, തട്ടുകളയും. അതുകൊണ്ട് അവിടെ പോകാതിരിക്കുക. കാരണം അവിടെ ഉപയോഗിക്കുന്ന എണ്ണ, വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന എണ്ണ എണ്ണയാണ് ഏറ്റവും ഭീകരമായ ഒരു വില. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ എണ്ണകളുടെ പ്രസക്തി വന്നിരിക്കുന്നത്, ഹെൽത്ത് ഗാർഡിനുള്ള പ്രസക്തി അവിടെയാണ്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക. അപ്പൊ ട്രൈഗ്ലിസറൈഡ്സിനെ കുറിച്ച് നോക്കി. അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി റിജിഡിറ്റി ആയി. അതുകൊണ്ട് ഹൃദയം അടിക്കുമ്പോൾ ഇത് വളരെ ഹാർഡായി, ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ രക്തം ആവശ്യത്തിനനുസരിച്ചുള്ള മൂവ്മെന്റ് കാണില്ല. സോ ഇത് കുറച്ച് മതിയാകും. ഒമേഗ-3 ഇത് കുറയ്ക്കും, ഇതില്ലാതെ ആവാൻ ശ്രമിക്കും, സഹായിക്കും. പിന്നെ നോക്കി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാവുന്നുണ്ടോ, സിമെന്റ് ഇട്ട പോലെ കട്ട പിടിച്ചിരിക്കുന്നു. ഓക്കെ, ഇതിനെയാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡോക്ടർ പറയും നിങ്ങൾക്ക് 3 ബ്ലോക്ക് ഉണ്ട്, 2 ബ്ലോക്ക് ഉണ്ട്, എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം അല്ലെങ്കിൽ ബൈപാസ് ചെയ്യണം, സമാധാനമായി എല്ലാം കഴിയും, ഫിനിഷ്. അപ്പൊ ഈ കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് നിൽക്കുന്നത് ഓക്കെ ഇങ്ങനെയായിരിക്കും. അതിന്റെ എക്സ്റേ വിഷൻസ് ഒക്കെ നോക്കിയാൽ, സ്കാനിങ് ഒക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ കാണാം. ഓക്കെ, ഇങ്ങനെ വേണ്ട ഒരു സ്ഥലമാണ്, അത് ഇങ്ങനെയായിരിക്കും. പ്ലാക്ക് സിമെന്റ് കട്ട പോലത്തെ സംഭവം അങ്ങനെ വരുമ്പോൾ ഇവിടെ നീർക്കെട്ട് വരും. ഓരോ ഞരമ്പിലും ധമനികളിലും നീർക്കെട്ട് വരും. അപ്പൊ അത് വേറൊരു പ്രശ്നത്തിലേക്ക് നീങ്ങും, അതും ഇല്ലാതെയാക്കും ഒമേഗ-3. പിന്നെ അങ്ങനെ ഈ നീർക്കെട്ടും ഈ പ്ലാക്കും കൂടി കൂടുമ്പോൾ പ്രഷർ വല്ലാതെ കൂടി 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 നിങ്ങൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ സംഭവിക്കും. ഏത് പ്രായത്തിനും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഹൈ ബ്ലഡ് പ്രഷർ ആയി, ബി പി കൂടി. ബി പി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം, പിന്നെ ഒന്നുമില്ല. അങ്ങനെ ഈ ബി പി ആദ്യം കൂടുമ്പോൾ സംഭവിക്കുന്നത്, ഇപ്പൊ ബി പി കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം, അതിന് വളരെ ലൈറ്റ് ആയിട്ട് എടുക്കരുത് കേട്ടോ, അത് അടി പറഞ്ഞേക്കാം. പക്ഷെ നിങ്ങൾ പല മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും, ബി പി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ പറയും ആ മരുന്ന് കഴിക്കുന്നുണ്ട്, ഞാൻ ബി പി കൺട്രോൾ ചെയ്യാൻ ഈ മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ കൺട്രോൾ ആയോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ചില സമയത്ത് അങ്ങനൊന്നും നടക്കാറില്ല എന്നുള്ളത്. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് അറിയാം, സ്ട്രക്ചറൽ വീക്ക്നിങ് ഓഫ് ദി ഹാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിന്റെ പുറമെ നിങ്ങൾക്ക് പ്രായമുണ്ടെങ്കിൽ അത് ഡബിൾ സ്പീഡാണ്. സോ ഒമേഗ-3 കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറൽ വീക്കനിങ്, അതേപോലെ ഈ ബി പി ടു ആൻ എക്സ്റ്റെന്റ്, അതേപോലെ തന്നെ പ്രായാധിക്യം കൊണ്ട് വരുന്ന സ്ട്രക്ചറൽ വീക്കനിങ് ഓൺ ദി ഹാർട്ട്, ഇതൊക്കെ റിഡ്യൂസ്. നെക്സ്റ്റ് ഈസ് ഇനി എങ്ങാനും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് കഴിഞ്ഞു, അദ്ദേഹത്തിന് നമ്മൾ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നു, നമ്മൾ വീട്ടിൽ പോയി, അന്നേരമാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചോദിക്കും, ചേട്ടാ നമ്മളെ ന്യൂട്രിചാർജിന്റെ ചില പ്രൊഡക്റ്റുകൾ ഉണ്ടായിരുന്നു, ചേട്ടൻ അറിയാവോ? ഏ, ഞാനിത് കേട്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് അന്ന് മുതൽ കൊടുക്കാൻ നിങ്ങൾ തുടങ്ങണം ഒമേഗ-3. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫസ്റ്റ് അറ്റാക്ക് വന്നുകൊണ്ട് സെക്കൻഡ് വരാനുള്ള ചാൻസസ് അവിടെ തന്നെ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ആ ഒരു ഒളിച്ചിരിപ്പിനെ നമുക്ക് അതിജീവിച്ചു കൊടുക്കാൻ പറ്റും. അതായത് സെക്കൻഡ് ഹാർട്ട് അറ്റാക്ക്, സഡൻ ആയിട്ട് വരുന്ന ഹാർട്ട് അറ്റാക്കിനെ അത് ബ്ലോക്ക് ചെയ്യും. ഒന്ന്, സഡൻ ഹാർട്ട് അറ്റാക്കിനെ സ്റ്റോപ്പ് ചെയ്യും, അതുപോലെ രണ്ടാമത്തത് സെക്കൻഡ് ഹാർട്ട് അറ്റാക്കിനെയും അത് പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഇത് രണ്ടിനെയും അത്യാവശ്യമായിട്ട് ഗുണം ചെയ്യുന്നതാണ് ഒമേഗ-3. പിന്നെ ഇത് ന്യൂട്രി ചാർജോ അല്ലെങ്കിൽ ഞാനോ പറയുന്നതല്ല, ഇത് വലിയൊരു ഗ്രന്ഥം, അതായത് ബ്രിട്ടീഷ് ജേർണൽ ആയിട്ടുള്ള ലാൻസെറ്റ് എന്ന് പറയുന്ന പുസ്തകം പറഞ്ഞിരുന്നതാണ്. റൈറ്റ്, ഈ ലാൻസെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഡോക്ടറെ ചെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ഗ്രന്ഥമാണിത്, ഡോക്ടേഴ്സിന്റെ ഗ്രന്ഥമാണ് ഈ ലാൻസെറ്റ് എന്ന് പറയുന്നത്. അതിൽ പബ്ലിഷ് ചെയ്ത എല്ലാ കാര്യങ്ങളും നോക്കിയാണ് അവരെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നത്. അപ്പൊ ഈ ലാൻസെറ്റ് ഈസ് വെരി വെരി പവർഫുൾ ഒരു ടൂളാണ്. അതിൽ വന്ന സ്റ്റഡിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ദാറ്റ് ഈസ് ഒമേഗ-3 റിഡ്യൂസസ് ദ റിസ്ക് ഓഫ് സഡൻ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ സെക്കൻഡ് ഹാർട്ട് അറ്റാക്കിന്റെ ചാൻസ് പ്രിവെന്റ് ചെയ്യും, മനസ്സിലാക്കുക. അതുമാത്രമല്ല, ജോയിന്റുകൾ, നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ജോയിന്റ്സിന്റെയും ആരോഗ്യം അത് കാത്തു സൂക്ഷിക്കും. നമുക്ക് അടുത്തൊരു പ്രശ്നം ഇതാണല്ലോ, ജോയിന്റ് ഇല്ല, കാരണം ഇരുന്നടിക്കാൻ നടിക്കാൻ പറ്റുന്നില്ല. ഇനി ഇരുന്നാൽ എണീക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഇരിക്കാനും ഭയം. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്. പിന്നെ എണീക്കുന്ന സമയത്ത് കട്ടക്കട്ട കട്ടക്കട്ട എന്ന് ഓരോ ജോയിന്റുകളിൽ നിന്നും സൗണ്ട് വരും. അങ്ങനെ വരുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ അധികം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. എങ്ങനെ മുന്നോട്ട് പോയി? നെഗറ്റീവ്ലി നമ്മൾ വളരെ മുന്നോട്ട് എത്തിയിരിക്കുന്നു. ഇനി ഇത് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടക്കട എന്നുള്ള സൗണ്ട് കാണില്ല, നിങ്ങളെ ഇരുന്നെടുക്കത്തില്ല. സോ യു നീഡ് ടു ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് യുവർ ജോയിന്റ്സ് ആൻഡ് ബോൺ. അപ്പൊ അവിടെ ഇത് ആവശ്യമായിരുന്നു വരുന്നു. അതേപോലെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് എജിലിറ്റി നമ്മളീ ജോയിന്റ്സിന്. ഓക്കെ, ചെറുപ്പം തൊക്കെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും കാല് വളർത്തുമായിരുന്നു, എങ്ങനെ വേണേലും ചാടുമായിരുന്നു. ഇപ്പോഴും
ഇപ്പോഴും സാമാന്യ രൂപത്തിൽ ഒന്ന് നടന്നു വന്നിരുന്ന് ആ പസലിയൊന്ന് എണീറ്റ് പോവാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്, സ്റ്റാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ജോയിന്റ്സിന്റെ ഫ്ലെക്സിബിലിറ്റി അജൈലിറ്റി കംപ്ലീറ്റ്ലി സ്റ്റക്കായി പോകും. അപ്പോൾ അതും ഒമേഗ ത്രീ ഒഴിവാക്കി തരും. പിന്നെ എല്ലിന്റെ ആ ബ്രിട്ടിൽനെസ്, എല്ലിന്റെ ആ സാന്ദ്രതക്കുറവ് ഇല്ലാതെയാണ്. കാരണം നോക്കി, ഇതാണ് നോർമൽ ആയിട്ടുള്ളത് എൽ ഡി ബോൺ, അത് ഓസ്റ്റിയോപൊറോട്ടിക് ബോൺ ആയിക്കൊണ്ടിരിക്കും. ഇതെല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും വിചാരിക്കും എനിക്കിതൊന്നും വരില്ല, പക്ഷേ നിങ്ങൾ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരു മനുഷ്യനാണ്, അതുപോലെ നിങ്ങൾ ആരോഗ്യപരമായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനത്തെ സപ്ലിമെന്റ് ഒന്നും കഴിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് വരാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു, യാതൊരു സംശയവും വേണ്ട. അത് നിങ്ങൾ, ഞാൻ പറഞ്ഞു വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ നമ്മുടെ ബോഡി സ്കാനറിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു ലജ്ജയില്ലാതെ നിങ്ങൾ കാണിച്ചു തരും. അത് അദ്ദേഹം ഇത് നോക്കത്തില്ല, ഈ നമ്മുടെ സ്കാനർ ഒന്നും നോക്കാൻ പോകുന്നില്ല. എന്റെ മുകളിൽ നിന്ന് ആരാണ്, അത് ഏത് വലിയവനും ഏത് ചെറിയവനും നിന്ന് കഴിഞ്ഞാൽ അത് ആ ശരീരത്തിന്റെ അവസ്ഥ പച്ചക്ക് പറഞ്ഞു കൊടുക്കാൻ പോലില്ലേ, അതങ്ങ് പറഞ്ഞു കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഓസ്റ്റിയോപൊറോസിസ് പറഞ്ഞ, ഓസ്റ്റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാണ്, പൊറോസിസ് എന്ന് പറഞ്ഞാൽ ദ്വാരങ്ങളാണ്. അപ്പൊ എല്ലിൽ ഇങ്ങനെ വലിയ വലിയ ദ്വാരങ്ങളുണ്ട്. വലിയ വലിയ ദ്വാരങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ, അത് വീക്കായിരുന്നില്ല അർത്ഥം, ചെറിയൊരു തട്ടാകുമ്പോഴേക്കും ഫ്രാക്ചർ ആവും. അതാണ് പ്രായം കൂടുന്ന ആൾക്കാരോട് പറയാൻ സൂക്ഷിക്കാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യങ്ങൾ, ഹാർമോണിന്റെ വ്യതിയാനം കൊണ്ടല്ല വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് നിങ്ങൾക്കാണ് ശരീരം വളഞ്ഞു പോകുന്നത്, അതുപോലെ കാലൊക്കെ ഇങ്ങനെ ബ്രാക്കറ്റഡായി പോകുന്നതൊക്കെ ഇതിന്റെ കാരണമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓസ്റ്റിയോപൊറോട്ടിക് ഗ്രോത്ത് ഇല്ലാതെയാകും, ശരീരത്തിന്റെ എല്ലിനെ സാന്ദ്രത കുറക്കാതെ നോക്കും ഒമേഗ ത്രീ, അതുപോലെ തന്നെ വീക്ക് ആവാതെ നോക്കും ഒമേഗ ത്രീ, റൈറ്റ്? ഓക്കെ. പിന്നെ എബ്നോർമൽ ഷുഗർ, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന എബ്നോർമൽ ആയിട്ടുള്ള ഷുഗർ ലെവലിനെ അത് ഇംപ്രൂവ് ചെയ്തിട്ട് നോർമൽ ആക്കും ഒമേഗ ത്രീ. രണ്ടാം എന്താ കാരണം ഈ അബ്നോർമൽ ആയിട്ടുള്ള ഷുഗർ ലെവൽ എങ്ങനെയാണ് നോർമൽ ആക്കുന്നത്, അത് ഇതൊന്ന് ശരിക്കൊന്ന് കേട്ടോളൂ. കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഗ്ലൈസൻ പ്രൊഡക്റ്റീവ് ആയിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താ സംഭവിക്കുന്നത് നോക്കി, ഇവിടെ നമ്മുടെ ശരീരത്തിൽ വിഷന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം പല റിയാക്ഷൻ ആക്ഷൻ കൊണ്ട് ഡൈജഷനൊക്കെ ആയി കഴിഞ്ഞാൽ അത് ഒരു ഗ്ലൂക്കോസ് ആയി മാറുന്നു. ആ ഗ്ലൂക്കോസ്, അതാണ് ഈ വയലറ്റ് നിറം കേട്ടോ, ആ ഗ്ലൂക്കോസ് ആയിട്ട് അത് നമ്മുടെ രക്തത്തിലോട്ട്, റൈറ്റ്, ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തും. ബ്ലഡിലോട്ടേക്ക് ഗ്ലൂക്കോസ് എത്തിയാൽ ഉടനെ തന്നെ നമ്മളെ തലച്ചോറിന്റെ അവിടെയുള്ള മാസ്റ്റർ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി, അദ്ദേഹമാണ് ഡയറക്ഷൻ കൊടുക്കുക. അദ്ദേഹം നേരെ പാൻക്രിയാസിനോട് പറയും, മിസ്റ്റർ പാൻക്രിയാസ്, രക്തത്തിൽ ഈ വ്യക്തിയുടെ ഗ്ലൂക്കോസ് ലെവൽ വല്ലാതെ കൂടി വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പടയാളികളെ ഇറക്കിക്കോളും. ആ പടയാളി അതാണ് ഇൻസുലിൻ. അപ്പൊ ഇത് നോക്കിയ പച്ചവര ഈ കാണുന്നത്, ഇൻസുലിന് ഉടനെ പാൻക്രിയാസ് വളരെയധികം ആദരവോടെ ചിട്ടയോടെ വളരെ അനുസരണമുള്ളൊരു ഓർഗനാണ്, ഉടനെ തന്നെ അത് പ്രവർത്തിക്കും. ഇൻസുലിൻ നേരെ രക്തത്തിലോട്ട് ഇറക്കിക്കോളും. ഇൻസുലിൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രക്തത്തിന് ആവശ്യമുള്ള ഗ്ലൂക്കോസ് ലെവലിനെ അവിടെ വെക്കും, എന്നിട്ട് ബാക്കിയുള്ളതിനെല്ലാം തന്റെ കൂടെ കൊണ്ടുപോകും ഉള്ളിലോട്ടേക്ക്, എന്നിട്ട് ഓരോ ഓർഗനിലും സപ്ലൈ ചെയ്യും. അപ്പൊ എന്തുണ്ടായി, ബ്ലഡില് ഷുഗർ, അതായത് ബ്ലഡില് ഗ്ലൂക്കോസിന്റെ ലെവൽ നോർമലായി. ഇതാണ് നമുക്ക് ഭാവിയിൽ ഡയബറ്റിക് ആവാതെ കാത്തു സൂക്ഷിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഗ്ലൈസം കഴിച്ചാലും അവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് എവിടെയെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു അബ്നോർമൽ ഷുഗർ ലെവൽ ആണെങ്കിൽ, നിങ്ങൾ ഡയബറ്റിക് പ്രീ ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ, നിങ്ങൾ ഗ്ലൈസം കഴിക്കുന്നു, അതിന്റെ കൂടെ നിങ്ങൾ നമ്മളുടെ ഈ വെജോമേഗയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷൻ എത്രമാത്രം ഫലപ്രദമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ആരോഗ്യപരമായിട്ട് പോകുന്നുള്ളത് എന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഞാൻ ഓരോ പ്രൊഡക്റ്റിനും മറ്റേ പ്രൊഡക്റ്റുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയമുള്ളതും വേറെ ഒരു പ്രൊഡക്റ്റിനെ പറയണ്ടു, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ഒരു 3 മണിക്കൂറുകൊണ്ട് പറയണമെങ്കിൽ നമുക്ക് ഇത്രയൊന്നും വിശദീകരിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് കോറിലേറ്റ് ചെയ്താണ് ഗ്ലൈസമായിട്ട്. അപ്പൊ നിങ്ങൾ ഗ്ലൈസം വയ്ക്കും. ഇനിയിപ്പോ ഏകദേശം നോർമലാണ്, പക്ഷെ പ്രീ ഡയബറ്റിക് ആവാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ, നിങ്ങൾ നമ്മുടെ പി വി എം എഫ് കഴിക്കുമ്പോൾ ഈ വെജോമേഗ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ നോർമലൈസ് ചെയ്യും. ഇനി പി വി എം എഫിന്റെ കൂടെ സാധാരണ അങ്ങനെ ഒരു പ്രശ്നമല്ല, പക്ഷെ പി വി എം എഫിന്റെ കൂടെ വെജോമേഗ കൂടി മാത്രമേ കഴിക്കുന്നുള്ളൂ, അത് അങ്ങനെ തന്നെ നീണ്ടു പോയിട്ടുണ്ടായി. യു വിൽ ബി പെർഫെക്റ്റ് ഹെൽത്തി പേഴ്സൺ, ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ആശുപത്രിയുടെ വാസം വേണ്ടി വരില്ല, നിങ്ങൾക്ക് ആശുപത്രികളിലുള്ള കാറ്റർക്കും ആവശ്യം വരില്ല, നിങ്ങൾക്ക് ഡോക്ടർമാരെ കാണേണ്ട ആവശ്യം വരില്ല. വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒമേഗ ത്രീ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ്, ഇൻസുലിൻ്റെ സിക്രീഷൻ ആൻഡ് ഇൻസുലിൻ്റെ ഇഫക്റ്റീവ്നെസ് വളരെ അധികം കൂട്ടും. അതാണ് ഒമേഗ ത്രീ എന്ന് മനസ്സിലാക്കാം. അടുത്തത് നിങ്ങളുടെ ചർമ്മം, ഈ സ്കിൻ തന്നെ വളരെ സോഫ്റ്റും തിളക്കമാർന്നതും സപ്പിളായിട്ട് മാറ്റും, ആരോഗ്യപരമായിട്ടുള്ള മാറ്റും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാക്കി മാറ്റും. ഓക്കെ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, നിങ്ങളുടെ പ്രായം ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാകില്ല. യു വിൽ ബി ടോട്ടലി എ യങ് പേഴ്സൺ. അപ്പൊ പ്രിമച്യൂർ ഏജിങ് അല്ലെ, ഏജിങ് പ്രോസസ് വളരെ സ്ലോ ആയിട്ടേ നടക്കുന്നു.